ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു എൻ്റർടൈനിങ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ മനോഹരമായ സ്റ്റോറിയാണ്, എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കേൾക്കുക. ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അമ്മച്ചി, അപ്പൻ പണി പറ്റിച്ചു. എന്നാ പറ്റിയടാ? ആ തൊട്ടുപക്കത്തുള്ള ശോശാമ്മച്ചേടത്ത് ഈ അപ്പൻ തുണിമൊക്കി കാണിച്ചു വന്ന്. എൻ്റെ കുരിശുപുള്ളി മാതാവേ, ഞാൻ എന്നാ ഈ കേൾക്കണേ? അതാ ഞാനും പറയണേ, അപ്പൻ ഇത് എന്നാത്തിൻ്റെ കേടാ? അമ്മ ഞായറാഴ്ച ഇനി ആ അയൽക്കൂട്ടത്തേക്ക് ചെല്ലുക, ബാക്കി ഇനി അവർ പറഞ്ഞു തരും. ഹോ, കേട്ടിട്ട് എൻ്റെ തൊലി ഉരിഞ്ഞു പോയി. എന്നതാടാ രാവിലെ എന്നെ അടുക്കളയിൽ ബഹളം. ഹോ, അപ്പൻ ഇതെല്ലാം കേട്ടുകൊണ്ട് ഇവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നോ? എന്നാടാ കാര്യം, നീ അത് പറ. അപ്പൻ എന്നാത്തിന് ആ ശോശാമ്മച്ചേടത്തി തുണിമൊക്കി കാണിച്ചത്? ആഹാ, അതാണ് കാര്യം. ഏത് നേരം നോക്കിയാലും നമ്മുടെ തോട്ടത്തിലെ പെണ്ണുമ്പിള വിളഞ്ഞ ഒരൊറ്റ തേങ്ങയും ചക്കയും മാങ്ങയും കിട്ടില്ല. എന്ന് വെച്ചാൽ അത് പോട്ടേന്ന് വയ്ക്കാം. ദാ ഇപ്പോൾ റബ്ബർ ഷീറ്റ് മോഷണം തുടങ്ങിയിരിക്കുന്നു. അത് വിളഞ്ഞ ഒരെണ്ണം ഇവിടെ കിടപ്പുണ്ട്, കയറി പറിച്ചോളം പറഞ്ഞ് ഞാൻ തുണിമൊക്കി കാണിച്ചത്. എൻ്റെ പൊന്നപ്പ, അതിന് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്? അല്ല, ഞാൻ ഇനി അവളെ അർത്തെങ്കിൽ പള്ളിയിലെ കുരുത്തോല പെരുന്നാൾ കാണിക്കാൻ കൊണ്ടുപോകാം. എടാ, ഞാനും എൻ്റെ അപ്പൻ തോമസും, അതായത് നിൻ്റെ അപ്പാപ്പനും കൂടി വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ഈ കാണുന്നതൊക്കെ ഉണ്ടാക്കിയെടുത്തത്. 3 നേരം ടേബിളിൻ്റെ മുന്നിൽ വന്ന് വെട്ടി വിഴുങ്ങിയിട്ട് പോകുന്ന നിനക്കൊന്നും അതിൻ്റെ വില പറഞ്ഞാൽ മനസ്സിലാവില്ല. ഹോ, തുടങ്ങി. ഇനി പഴംപുരാണ് അപ്പൻ എന്നാന്ന് വച്ച ചെയ്യ. അമ്മച്ചി, എനിക്ക് വിശക്കണം, കഴിക്കാൻ എന്നാന്ന്? മോൻ കയ്യും കയറും കഴിവിട്ടുവാ. അമ്മച്ചി ചൂടുള്ള പുട്ടും ബീഫും എടുത്തു വയ്ക്കാം. ആ അമ്മച്ചി, ടീനെന്തിയേ? ഓ, അവളപ്പുറത്തിരുന്ന കൊഞ്ച് കിള്ളുവാ. ഡാ, നിൻ്റെ തീറ്റ കഴിഞ്ഞ് വേഗം തോട്ടിലെത്തിക്ക് ചില. ഇന്ന് റബ്ബർ ഷോട്ട് വെട്ടാൻ ആൾ വരുന്നുണ്ട്. ആൾ വരുന്ന ദിവസമാണ്. ഞാൻ പോയിക്കോളാപ്പാ. പിന്നെ പോകുന്ന വഴിക്ക് ആ മാത്യൂസിൻ്റെ വീട്ടിലൊന്ന് കയറിക്കോ, അവൻ കുറച്ച് കാശ് തരും. കഴിഞ്ഞ ആഴ്ച തോട്ടിലെ അടയ്ക്കാ പറിച്ച് ചെയ്യാം. അത് പിന്നെ എപ്പോഴെങ്കിലും മേടിച്ചാൽ പോരെ. നീ ഞാൻ പറയണത് അങ്ങ് കേട്ടിരുന്ന മതി. ആ, ഞാൻ പോയിക്കോളാം. ഈ അപ്പനെ കൊണ്ട് തോറ്റു കേട്ടോ അമ്മച്ചി. നേരം വെളുത്താൽ പിന്നെ എന്നെ വീട്ടിലിരുത്തി പൊറുപ്പിക്കില്ലേ ഈ അപ്പൻ. എന്നിട്ട് ഒരു പണിയും ചെയ്യാത്ത വീട്ടിൽ ചുമ്മാ ഇരുന്ന് വെട്ടി വിഴുങ്ങുന്ന എന്ന പരാതിയും വേറെ. എന്നാൽ എൻജിനീയറിങ് കഴിഞ്ഞാലേ അല്ല കമ്പനിയിലും കിട്ടുന്ന ശമ്പളം വല്ല ജോലിക്ക് പോകാമെന്ന് വെച്ചാലോ? അതിനും സമ്മതിക്കില്ല. അപ്പം പറയും നീ തെണ്ടീച്ച് കൊണ്ടുവന്നിട്ട് വേണ്ട കുടുംബം കഴിയാനെന്ന്. സാരല്ലടാ, അപ്പന് നീ നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ, നീ എപ്പോഴും അങ്ങേരുടെ നിഴൽ പോലെ കൂടെ വേണം. അതാ കാര്യം. മക്കൾ വേഗം കഴിച്ച് തോട്ടത്തേക്ക് ചെല്ലാൻ നോക്ക്. വൈകിട്ട് വരുമ്പോൾ ഞാൻ എന്നെങ്കിലും മേടിക്കണോ അമ്മച്ചി? കുറച്ച് കൂർക്ക കിട്ടുവാണെങ്കിൽ മേടിച്ചോ, ഇന്നലത്തെ പോർക്ക് ബാക്കി ഇരിപ്പുണ്ട്, അതിട്ട് ഉലത്താം. ആ, എന്നാൽ ശരി അമ്മച്ചി, ഞാൻ ഇറങ്ങട്ടെ. ഇച്ചായ, വരുമ്പോൾ ഈ ആഴ്ചത്തെ മനോരമ ആഴ്ച ഒന്ന് മേടിച്ചേക്കണേ. ഹരി ബാമിയുടെ കഴുത്തി താലി കെട്ടിയോ എന്തോ ആവോ. നീ മനോരമയും വായിച്ച് ഇവിടെ ഇരുന്നോ? നിനക്ക് ആ പള്ളിയിലോട്ട് ഇടയ്ക്കേക്ക് ഒന്ന് പോയിക്കൂടെ? കഴിഞ്ഞ ദിവസം അച്ഛൻ തിരക്കിയായിരുന്നു, ഇപ്പോൾ കൊയറിനെ നിന്നെ കാണാനില്ലെന്ന് പറഞ്ഞു. ഓ, പള്ളിയിലൊക്കെ ഞാൻ പോയിക്കോളാം. ഇച്ചായ, ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. ആ, കൊണ്ടുവരാം. യോ, ഇപ്പോൾ തന്നെ നേരം വൈകി. തോട്ടത്തിൽ ചെന്നാൽ അപ്പൻ എന്നെ കൊന്ന് കറി വയ്ക്കും, എൻ്റെ കർത്താവേ. ഞാൻ വേഗം ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് നേരെ തോട്ടത്തിലേക്ക് വിട്ടു. തോട്ടത്തിലെ പണി കഴിഞ്ഞപ്പോൾ നേരെ കൃഷി ഓഫീസിലേക്ക്, അത് കഴിഞ്ഞ് നേരെ ഫാമിലേക്ക്. വളമെടുക്കാൻ അതും എടുത്തു വന്നപ്പോഴാണ് അപ്പൻ പറയുന്നത് കൊപ്രാക്കളത്തിലേക്ക് പോകാൻ. അവിടെ എന്തോ മെഷീൻ കംപ്ലൈൻ്റ് ആയി എന്നും പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ നേരം വെളുത, പിന്നെ നിലത്ത് നിൽക്കാൻ സമയമില്ല എന്നതാണ് സത്യം. ഏൽപ്പിച്ച പണിയെല്ലാം തീർത്ത് 1:30 ഞാൻ പുരയ്ക്കകത്ത് ചെന്ന് കയറിയത്. ചാർജിലിട്ട ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അതിൽ ദാ കിടക്കുന്നു 10-15 മിസ്ഡ് കോൾ. എൻ്റെ വേളാങ്കണ്ണി മാതാവേ, ജെസ്സിക്ക. ഇന്നെല്ലാം തീർന്നു തന്നെ. പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം ഫോൺ എടുത്ത് അവളെ വിളിച്ചു. ഹലോ ജെസ്സിക്ക, ദേ എനിക്കങ്ങ് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഇന്ന് എത്ര തവണ റോണിച്ചാൽ നിന്നെ വിളിച്ചെന്നറിയാമോ? എൻ്റെ പൊന്നോ ജെസ്സിക്ക, രാവിലെ ഫോൺ ചാർജ് ഇട്ട് വെച്ച് മറന്നുപോയി. ഇപ്പം വീട്ടിൽ വന്നപ്പോഴാണ് നിൻ്റെ മിസ് കോൾ കണ്ടത്. പോരാത്തിന് ഇന്ന് മുടിഞ്ഞ പണിയായിരുന്നു, ഉച്ചയ്ക്ക് കഴിക്കാൻ പോലും വീട്ടിലോട്ട് വരാൻ പറ്റിയില്ല. ആ, നീ അപ്പൻ്റെ വാഴ തൂങ്ങി നടന്നോ? എൻ്റെ പപ്പ അവസാനം എന്നെ വേറെ ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുക്കും. ദേ റോണിച്ച, അങ്ങനെ വല്ലതും സംഭവിച്ചാൽ ഞാൻ ഈ പള്ളിമേടെ കയറി തൂങ്ങുകയെ, ഇപ്പോഴേ പറഞ്ഞേക്കാം. എൻ്റെ പൊന്നു ജെസ്സിക്ക, നീ ഒന്ന് അടങ്ങ്. ആദ്യം നിൻ്റെ പപ്പ കാനഡയിൽ നിന്നൊന്ന് വന്നോട്ടെ, എന്നിട്ട് എൻ്റെ അപ്പനെ നിൻ്റെ വീട്ടിലേക്ക് വിടാം. റോണിച്ച, എന്നെ ഇപ്പം എനിക്ക് രൂമ തരുമോ? നീ പോയി ജെസ്സിക്ക. എന്നതാ റോണിച്ച ഇങ്ങനെ കഷ്ടമുണ്ട് കേട്ടോ? ഒരു ഉമ്മത്താ, എനിക്ക് വയ്യാത്തോണ്ടല്ലേ. ആ, കോപ്പ് തരാം. ഇനി അതിൻ്റെ പേര് തുടങ്ങണ്ട, ഫോൺ ചേർത്ത് പിടിച്ചോ. കെട്ടിപ്പിടിച്ച ഉമ്മ. റോണിച്ച, എനിക്ക് കാണാൻ തോന്നുക, എൻ്റെ കർത്താവ് നിനക്ക് തിന്നാത്തിൻ്റെ കേടാ. പ്ലീസ് 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 റോണിച്ച, അന്നത്തെ പോലെ ഒന്ന് വരുമോ?
ഒന്നാമത് നീ മേലാണ്ടിരിക്കുക. ഇനി ഞാൻ അവിടെ വന്നിട്ട് എന്നാ കോപ്പി ചെയ്യാനാ? ഒന്ന് വാറോണിച്ച് ഒന്ന് കണ്ടാൽ മതി. ഇപ്പോഴാ? അല്ല, രാത്രി 12 മണി കഴിഞ്ഞിട്ട് വന്നാൽ മതി. ഇതിപ്പോൾ നിൻ്റെ പപ്പ വരുന്നതിന് മുമ്പ് നാട്ടുകാർ നമ്മളെ പിടിച്ച് കെട്ടിക്കും എന്നാ തോന്നുന്നത്. റോണിച്ച മറക്കല്ലേ, വരണം. ഞാൻ കാത്തിരിക്കും. ആ, നീ ഫോൺ വെച്ചേ, ഞാൻ എങ്ങനെയെങ്കിലും ചാടാൻ പറ്റുമെന്ന് നോക്കട്ടെ. സമയം 12:00. വീട്ടിൽ താഴെ ആളനക്ക് ഒന്നും കേൾക്കാനില്ല. രണ്ടും കൽപ്പിച്ച് ഞാൻ കട്ടിലിൽ നിന്ന് താഴെ ഇറങ്ങി. പതിയെ ഫ്രണ്ട് ഡോറിൻ്റെ പാതി തുറന്ന് മുറ്റത്തേക്ക് ഇറങ്ങി. ജീപ്പ് എടുത്താലും ബുള്ളറ്റ് എടുത്താലും അപ്പൻ അറിയും. അതുകൊണ്ട് നേരെ വെച്ച് പിടിച്ചു അവളുടെ വീട്ടിലേക്ക്. കാൽനടയായി. ടെന്നീസാൻ്റെ വീട് കഴിഞ്ഞ് പിന്നെ സേഫാ. അവിടെ ഒരു കുരുത്തം കെട്ട ഡോബർമാനുണ്ട്. കഴിഞ്ഞ തവണ എന്നെ കണ്ട് നാട്ടുകാരെ മൊത്തം വിളിച്ചറിയിച്ചത് ഈ നായൻ്റെ മോനാണ്. കർത്താവേ, വല്ല പന്നിപ്പടക്കോ അതിൻ്റെ മുട്ടിൽ വെച്ച് പൊട്ടിക്കേണ്ടി വരുമോ? ആ കടുങ്ങി നീ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല കർത്താവേ. അങ്ങനെ ഒരു വിധത്തിൽ ഇരുട്ടി തപ്പിപ്പിടിച്ച് ഞാൻ ജെസ്സിക്കയുടെ വീടിൻ്റെ അടുത്തെത്തി. ഇനി മതിൽ ചാടണം. അതിന് ബെസ്റ്റ് റോഡിൻ്റെ സൈഡിലുള്ള പോസ്റ്റിൽ കയറുന്നതാണ്. അതാകുമ്പോൾ പണി അല്പം കുറവുണ്ട്. ഞാൻ പോസ്റ്റ് ലക്ഷ്യമാക്കി നടക്കുന്നതിനിടയിലാണ് അവിടെ ഒരാളനക്കം കണ്ടത്. വെള്ളമുണ്ടും വെള്ള ഷർട്ടും തലയിൽ ഒരു കെട്ടും. ഈ രൂപം ഞാൻ മുൻപ് എവിടെയോ കണ്ടിട്ടുള്ള പോലെ. എന്തായാലും ഞാൻ പുള്ളിക്കാരൻ്റെ പരിപാടി എന്താണെന്നറിയാൻ കുറച്ചു നേരം പതുങ്ങി നിന്നു. ഇനി വല്ല കള്ളനാവോ? ഏയ്, അതല്ല. ഇനി ജെസ്സിക്ക വേറെ ആരെങ്കിലും വിളിച്ചു കയറ്റിയോ? എൻ്റെ കർത്താവേ, എൻ്റെ മനസ്സിൽ 1000 ചിന്തകളാലേ അടിച്ചു. എന്നായാലും രണ്ട് കൽപ്പിച്ച് ഞാൻ ആളെ പോക്കാൻ തന്നെ അങ്ങ് തീരുമാനിച്ചു. വാഴത്തോപ്പിൻ്റെ പുറകിലൂടെ ചെന്ന് ഞാൻ പുള്ളിക്കാരൻ്റെ അരക്കെട്ടിലൂടെ കയറി പിടിച്ചു. ആരാടാ അത് രാത്രി വാഴത്തോപ്പിന്ന് പതുങ്ങുന്നത്? അയാൾ എൻ്റെ കൈകൾ അടർത്തി മാറ്റി കുതിറി ഓടാൻ ശ്രമിച്ചു. സർവ്വശക്തിയും എടുത്ത് ഞാൻ അയാളെ വാഴച്ചാലിലേക്ക് തള്ളിയിട്ടു. മുഖത്ത് കിട്ടിയ തോർത്തുമുണ്ട് ഞാൻ ബലമായി അഴിച്ചു മാറ്റി. ആ ചെറിയ നിലാവെളിച്ചത്തിൽ ആളെ തിരിച്ചതും ഞാൻ ഞെട്ടി അലറി വിളിച്ചു. അപ്പാ, മോനെ റോണി. അപ്പാ, അപ്പൻ എന്താ ഈ അസമയത്ത് ഇവിടെ? അപ്പൻ നിന്ന് പരുങ്ങാൻ തുടങ്ങി. അത് പിന്നെ ആ എടാ, എനിക്കൊരു ചെറിയ പനിക്കോള്. അപ്പോൾ കുറച്ച് പനിക്കൂർക്ക് പറക്കാൻ ഇവിടെ ഇറങ്ങിയതാ. ഈ നട്ടപ്പാതിരിക്കോ? അതേടാ മോനെ സത്യം. അപ്പോഴേക്കും ജെസ്സിക്കയുടെ വീടിൻ്റെ പുറകുവശത്ത് ലൈറ്റ് തെളിഞ്ഞു. സത്യം പറ, അപ്പൻ മേരി ആൻ്റി കാണാൻ വന്നതല്ലേ? എൻ്റെ പൊന്നപ്പ ജെസ്സിക്ക അപ്പൻ്റെ മോളാണെന്ന് മാത്രം പറയല്ലേ. കഴിഞ്ഞ 4 ഞാനും അവളും നല്ല കട്ട പ്രണയത്തിലാണ്. ഫാ, ഒന്ന് പോയേടാ. അവിടെ നിന്ന് ഞാൻ അതിനൊന്നും വന്നതല്ല. പിന്നെ അപ്പോൾ തന്നെ ജെസ്സിക്കയുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ശാന്ത ചേച്ചിയുടെ അടുക്കളപ്പുറത്ത് ലൈറ്റ് തെളിഞ്ഞു. അപ്പോ അപ്പാ, അപ്പോ ഇവിടെയാണ് അപ്പൻ അക്കൗണ്ട് അല്ലേ? പൊന്നു മോനെ, പറ്റിപ്പോയി. ഇത് നിൻ്റെ അമ്മച്ചി അറിയിച്ചാൽ അന്ന് തീർന്നു. എന്നാലും എൻ്റെ അപ്പ ഇത് ഞങ്ങളോട് വേണമായിരുന്നോ? അമ്മച്ചിയോട് പറയല്ലേടാ. ഓക്കെ, ഞാൻ പറയില്ല. പക്ഷേ ജെസ്സിക്കയെ അപ്പൻ എനിക്ക് കെട്ടിച്ചു തരണം. സമ്മതിച്ചോ? ആ, സമ്മതിച്ചു. നീ വേഗം വാ, ഇല്ലേ നാട്ടുകാരിളകും. ആ, പോകാൻ പറ്റേ. നേരം വെളുത്ത് അപ്പം വാക്ക് മാറും. അപ്പനെ എനിക്ക് അറിഞ്ഞുകൂടെ. വാഴത്തോപ്പ് ചാരി നിർത്തി. അപ്പൻ്റെ ഒരു ഫോട്ടോ ഞാൻ എൻ്റെ മൊബൈലിലെടുത്തു. ഇനി വാ, ഇനി നമുക്ക് വീട്ടിലേക്ക് പോകാം. നടക്ക്. വീടിൻ്റെ ഗേറ്റ് കടന്ന് മുറ്റത്തേക്ക് കാലെടുത്ത് വെച്ചതും അമ്മച്ചി വീണ്ടും ഉമ്മറത്ത് തന്നെ നിൽപ്പുണ്ട്. കർത്താവേ, ത്രേസ്യാമ. അപ്പാ, അപ്പൻ തീർന്നു. നട്ടപ്പാതിരയ്ക്ക് രണ്ടും കൂടി എവിടെ പോയി നിരങ്ങിച്ച് വരുക? അമ്മച്ചി, നമ്മുടെ തോട്ടത്തിൽ ഈയിടെയായി നല്ല കാട്ടുപന്നിൻ്റെ ശല്യം. ഒന്ന് വെടിവെക്കാൻ ഇറങ്ങിയതാ, പക്ഷേ ജസ്റ്റ് മിസ്. അല്ലേ അപ്പാ? നട്ടപ്പാതിരയ്ക്ക് നിന്ന് കിന്നാനം പറയുക, കുളിച്ചു പോയി കിടക്കാൻ നോക്കടാ. അപ്പൻ കറിവിച്ച് അകത്തോട് കയറിപ്പോയി. ഒരു വിധത്തിൽ ഞാൻ അമ്മച്ചിയോട് കള്ളം പറഞ്ഞ് സംഭവം റെഡിയാക്കി. പറഞ്ഞ പോലെ തന്നെ അപ്പൻ വാക്ക് വലിച്ചു. പള്ളിപ്പെരുന്നാളിന് മുന്നേ തന്നെ എൻ്റെയും ജെസ്സിക്കയുടെയും വിവാഹം അപ്പൻ നടത്തി തന്നു. ചെയ്ത തെറ്റ് ഏറ്റു പറഞ്ഞുകൊണ്ട് 1 പാറമേൽ പള്ളിയിൽ ധ്യാനവും കൂടി വന്നു. എന്നിട്ടോ ഇവിടെ നിന്ന് തീർന്നില്ല അപ്പൻ്റെ ലീലാവിലാസങ്ങൾ. 4 കഴിഞ്ഞ് ജെസ്സിക്ക വാള് വയ്ക്കുന്നതിന് മുൻപേ അമ്മച്ചി ഒന്നും കൂടി വാള് വച്ചു. അത് വീടിൻ്റെ നടുമുറ്റത്ത് തന്നെ 1.5 വാള്. ഹാ, അപ്പനാണപ്പാ യഥാർത്ഥ അപ്പൻ. അപ്പൻ്റെ പ്രായത്തിൽ ഞാനും ഇതേപോലെ അപ്പനായാൽ മതിയായിരുന്നു. അതാണപ്പാ ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന. എൻ്റെ പൊന്നു ഗീവേഴ്സ് കുഞ്ഞാളാ, മിന്നിച്ചേക്കണേ. ഈ കഥ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തൊരു മനോഹരമായ കഥയ്ക്ക് കാത്തിരിക്കുക. അതുവരേക്കും ബൈ.